കഴിഞ്ഞ ദിവസം ഒരു അസാധാരണ ട്രെയിൻ കാസർഗോഡ് നിന്ന് ഓടി തിരുവനന്തപുരത്തെത്തി. സാധാരണ യാത്രക്കാർ ഇവിടെ ട്രെയിനും ട്രെയിനുണ്ടെങ്കിൽ തന്നെ ബോഗിയും ഇല്ലാതെ വലയുമ്പോഴാണ് 17 ദിവസമായി നടന്ന കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിന് വേണ്ടി ഒരു ട്രെയിൻ ചാർട്ട് ചെയ്ത് അപ്പാടെ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കേരളയാത്രയുടെ സമാപനത്തിന് കാന്തപുരം ഉസ്താദ് അണികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇതിനിടയിൽ പൊളിട്രിക്സിൻ്റെ ക്യാമറ കണ്ട ചില കാഴ്ചകളിലേക്ക്. ഇന്ത്യ എന്ന ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അനാവശ്യമായ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ സമീപനങ്ങൾ കൊണ്ടോ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ദുർബല വിഭാഗങ്ങളോടും കുട്ടികളോടും സ്നേഹത്തോടെ പെരുമാറുകയും അവരെ വേദനിപ്പിക്കുന്ന പ്രവർത്തികൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. എനിക്കർഹതയില്ലാത്ത ഒന്നും ഞാൻ കൈവശപ്പെടുത്തുകയില്ല. രാഷ്ട്രീയ മത ജാതി വർഗ താല്പര്യത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളെയും ഞാൻ വെറുക്കുന്നു. അഞ്ചാം മന്ത്രി പ്രശ്നത്തിൽ രണ്ടു തട്ടിലായ ലീഗും കോൺഗ്രസും നെയ്യാറ്റിങ്ങരയിലെ നെയ്യ് പുരട്ടി താൽക്കാലികമായി വേദന ശമിപ്പിച്ചുവെന്നാണ് കോൺഗ്രസ്സുകാർ പോലും പറയുന്നത്. എന്നാലും പ്രശ്നങ്ങൾ പുകയുന്നുണ്ട്. ലീഗിൻ്റെ ശത്രുവിനോട് അതുകൊണ്ട് മാനവീകമായി ഒരു അടുപ്പം കാണിക്കുന്നതിൽ എന്തൊക്കെയോ പൊളിട്രിക്സ് ഇല്ലേ? ശത്രുവിൻ്റെ ശത്രു മിത്രം. ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിനെ ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. പിന്നെ ഉസ്താദിനൊരു കാര്യമുണ്ട്. ഉസ്താദിനെ തലേ ദിവസം വരെ കുറ്റം പറഞ്ഞാലും ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഉസ്താദിനെ വന്നൊന്ന് കണ്ണീര് കാണിച്ചാൽ അപ്പോൾ ഉസ്താദ് ഒന്ന് മാറുന്നൊരു സ്വഭാവം. പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടാവുക, പിന്നീട് ഇലക്ഷൻ കഴിയുമ്പോൾ ഉസ്താദ് മനസ്സിലാക്കാറുമുണ്ട്. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില സൂചനകളാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് ആരും എന്ത് ചെയ്തിട്ട് കേൾക്കാത്തത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ്. ഈ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്.